ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജിഗ്സൺ സിംഗിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ജിഗ്സൺ സിംഗ് ചിലപ്പോൾ ഒരുപക്ഷെ ക്ലബ്ബ് വിട്ടേക്കാമെന്ന രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കും ഒരു ഇത് തോന്നുന്നത് ഒരു പക്ഷേ ജിഗ്സൺ സിംഗ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കാം എന്ന് തന്നെയാണ്. ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ മൂവ് നടക്കാൻ സാധ്യതകളില്ലാതില്ല. മൂന്നോളം ക്ലബ്ബുകൾ താരത്തിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പോൾ മാർക്കസ് മെർഗുലോവയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാർക്കസ് മെർഗുലോവ ജിഗ്സനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് ഒരു വർഷത്തെ കരാർ കൂടി ബ്ലാസ്റ്റേഴ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട്, 2025 വരെയൊക്കെയാണ്. അപ്പോൾ പുള്ളിയെ കരാർ എക്സ്റ്റെൻഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതായിട്ടും എക്സ്റ്റെൻഷനും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത സീസണിൽ താരം ഫ്രീ ഏജൻ്റ് ആയിട്ട് പോകും. അപ്പോൾ പുള്ളി ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വർഷം തന്നെ വിൽക്കുന്നതായിരിക്കും നല്ലത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് ട്രാൻസ്ഫർ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് താരത്തിന് വെച്ചിട്ടുള്ളതെന്നാണ് മറ്റു ക്ലബ്ബുകളോട് ചോദിക്കുന്നത് എന്നുള്ളതാണ് മാർക്കസ് അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കേൾക്കുന്ന ടീമുകൾ ISL ക്ലബ്ബുകൾ എന്ന് വെച്ചാൽ മുംബൈ സിറ്റിയുടെ പേര് നേരത്തെ തന്നെ കേട്ടാണ് നമ്മൾ മുംബൈയും അതുപോലെ മുംബൈ ജിഗ്സണും അതുപോലെ വിപിൻ മോഹനെയും സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ അവരുടെ നിന്ന് അപ്പുയ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ അപ്പുയ മോഹൻ ബഗാലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും അപ്പുയക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് ഇന്ത്യൻ മിഡ്ഫീൽഡറിനെ കൊണ്ടുവരണം. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയറാണ് ജിഗ്സൺ. അപ്പോൾ ജിഗ്സനെ അവർ നല്ല രീതിയിൽ തന്നെ മുംബൈ ശ്രമിക്കുന്നുണ്ട്. മുംബൈയാണ് അപ്പോൾ ഏറ്റവും വലിയൊരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബ്. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിലേക്ക് എന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. അതുപോലെ മറ്റു ഏതോ ഒരു ക്ലബ്ബ് അറിയില്ല, ബാംഗ്ലൂരു ആണോ, അങ്ങനെയൊക്കെ പല ടീമിൻ്റെയും പേരുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മുംബൈ, അതുപോലെ തന്നെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ പേരും പ്രോവർച്ചീസായിട്ട് കേട്ട് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മുംബൈ ആണ്. ആ മുംബൈ ജിഗ്സൺ സിംഗിനായിട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. 23 വയസ്സ് മാത്രം ആയുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഏറ്റവും മികച്ചൊരു താരമാണ്. 5 വർഷമായിട്ടുള്ള ആ സീസണോടൊപ്പം ഉണ്ട്. അപ്പോൾ 23 വയസ്സ് ഇനിയും താരം പോയി മെങ്ങാണ്. നമുക്ക് ഇനിയും കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. ബട്ട് പുള്ളിക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ വർഷം തന്നെ ഒരുപക്ഷെ ക്ലബ്ബ് വിൽക്കാനുള്ള സാധ്യത. എന്നാലും ട്രാൻസ്ഫർ ഫീ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുള്ളൂ. വലിയ ഫ്രീ ആയിട്ട് തന്നെ ഇത്രയും ഒരു ടോപ്പ് പ്ലെയറിനെ കളയേണ്ടി വരും. അടുത്ത ദിവസങ്ങളിൽ താരം ഫ്രീ ഏജൻ്റ് ആവും. അപ്പോൾ ഒരുപക്ഷെ താരത്തിന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, ക്ലബ്ബിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ ഈ വർഷം തന്നെ വിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജിഗ്സൺ സിംഗിനെ കാണാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു ഹ്യൂജ് മണി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്നത് ജിഗ്സൺ സിംഗിനെ ചോദിച്ചു വരുന്നവരോട്. അപ്പോൾ എന്തായാലും ഇത് നടക്കുമില്ല എന്ന് കണ്ടറിയാം. എങ്ങനെയാലും ജിഗ്സൺ പോവില്ല എന്ന്. നമുക്കിപ്പോൾ തന്നെ കുറേ പ്ലേയേഴ്സ് നല്ല പ്ലേയേഴ്സൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ജിഗ്സണും കൂടി പോയാൽ അറിയില്ല. നമ്മുടെ മിഡ്ഫീൽഡിൽ മറ്റു പ്ലേയേഴ്സൊക്കെ ഉണ്ട്, ബട്ട് അത്രയും ഫിസിക്കാലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ജിഗ്സൺ. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത്ര മികച്ച ഫോമിലല്ല. എന്നിരുന്നാലും ജിഗ്സനെ വിട്ട് കളയുമ്പോൾ അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വിട്ട് കളയുമെന്നുള്ളത് ഇനി കണ്ടറിയണം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ